അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് അതിന്റെ യോഗ്യതയിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു സാർ. ഈ ഒരു പ്രശ്നം കൊണ്ട് 2014 ശേഷം ഇതുവരെ AMVയുടെ പരീക്ഷ നടന്നിട്ടില്ല സാർ. സാർ, PSCയിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് പഴയ യോഗ്യത വെച്ചുകൊണ്ട് പരീക്ഷ വിളിക്കണമെങ്കിൽ സർക്കാരിന്റെ ഉത്തരവ് ലഭിക്കണം എന്നുള്ളതാണ് സാർ. സാർ, ഈ കഴിഞ്ഞ മാർച്ചിൽ 2021 മാർച്ചിൽ വൈ ട്രാൻസ്ഫർ നോട്ടിഫിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയിരുന്നു സാർ. അതിലും പഴയ യോഗ്യത വെച്ചുകൊണ്ട് തന്നെയാണ് സാർ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സാർ, ഏജ് ഓവറാവാൻ നിൽക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എല്ലാ ക്വാളിഫിക്കേഷനോടും കൂടി നമ്മുടെ കേരളത്തിൽ ഇന്നുണ്ട് സാർ. അവരുടെയൊക്കെ ഒരു ആഗ്രഹമാണ് സാർ ഈ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യണമെന്നുള്ളത്. സാർ, പഴയ യോഗ്യത വെച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സാർ. സാർ, നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ താഴെയും ഒരുപാട് പേര് AMVയുടെ ഈ യോഗ്യത സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഉന്നയിക്കുന്നുണ്ട്. ഈ AMVമാരുടെ വിഷയം ഇപ്പോൾ നിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇവരുടെ ക്വാളിഫിക്കേഷന് പുറമേ ഇപ്പോൾ അഡീഷണൽ ക്വാളിഫിക്കേഷനായി ഒരു വർഷത്തേക്ക് അംഗീകൃത വർക്ക്ഷോപ്പുകളിൽ അവരെ പിന്നെ അവർക്ക് അവരെ അവർ ട്രെയിനിങ് നടത്തണമെന്നുള്ളതാണ് ഒരു കണ്ടീഷനായി വെച്ചിരിക്കുന്നത്. അത് ഒന്നാമത് അംഗീകൃത വർക്ക്ഷോപ്പുകളുടേതായ ലഭ്യത കുറവുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. അത് ഇത്രയും പേർക്ക് അതുകൊണ്ട് തന്നെ ഒരു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അംഗീകൃത പിന്നെ വർക്ക്ഷോപ്പുകളിൽ പോയി ട്രെയിനിങ് നടത്താനുള്ള സമയം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട് അവർക്കല്ല. ഏതായാലും ഇത് ഗവൺമെൻറ് ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ജോലിക്ക് അപേക്ഷിച്ചിട്ടുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് ഞങ്ങൾ ആലോചിച്ചു വരികയാണ്. കഴിയുന്നതും വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നൊരു വിഷയമാണെങ്കിൽ തീർച്ചയായിട്ടും ഇളവ് കൊടുക്കുന്നതിനെക്കുറിച്ച് AMVമാരുടെ ടെസ്റ്റിന് പിന്നെ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ ഒരു ഇളവ് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ആലോചിക്കും. ഏതായാലും കേന്ദ്ര ഗവൺമെൻറ്റ് നിയമങ്ങളൊക്കെ തമ്മിൽ ക്ലബ് ചെയ്തിട്ടുള്ള ഒന്നാണ് നമ്മുടെ നിയമങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് സംസ്ഥാന തലത്തിൽ തീരുമാനിക്കേണ്ട വിഷയമാണെങ്കിൽ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഗവൺമെൻറ് ഒരു ഇളവ് കൊടുക്കുന്നതിനെ കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കും.